കവിയും ുംട്ടക്കഥാകൃത്തും കോട്ടക്കൽ ആര്യശാല ട്രസ്റ്റി ബോർഡ് അംഗവുമായ നിര്യാതനായി വയസ്സായിരുന്നു മരണം മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴയ്ക്കടുത്ത് ചെറുനെല്ലിക്കാട്ട് വാരിയത്ത് പാർവതി വാരസ്യാരുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി പതിനഞ്ച് വ്യാഴാഴ്ചയാണ് സി എ വാര്യർ ജനിച്ചത് അച്ഛൻ കൈതൃകോവിൽ ചന്ദനക്കാവിൽ വാരിയത്ത് രാമവാര്യർ എന്ന ആര്യവൈദ്യൻ കെ സി രാമവാര്യർ കോട്ടക്കൽ രാജാ ഹൈസ്കൂളിലും ഫാറൂഖ് കോളേജിലുമായി വിദ്യാഭ്യാസം മദ്രാശി സർവകലാശാലയുടെ ബികോം ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ചെറുപ്പേരി ഹൈസ്കൂളിൽ സെക്രട്ടേറിയൽ കോഴ്സിൽ അധ്യാപകനായി കേരള സർവകലാശാലയുടെ ബിഎഡ് ബിരുദവും നേടി മലപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകനായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ രാജിവെച്ച് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ജോലി സ്വീകരിച്ചു സീനിയർ മാനേജർ അഡ്മിനിസ്ട്രേഷൻ പദവിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി റിട്ടയർ ചെയ്തു വർഷം കൂടി കൺസൾട്ടന്റ് എന്ന നിലയിൽ സേവനം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആര്യവൈദ്യശാലയുടെ ട്രസ്റ്റി ബോർഡിൽ അംഗമായി തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിലും എൻ വി കൃഷ്ണവാര്യർ സ്മാരക ട്രസ്റ്റിലും അംഗമാണ് പരേതയായ കൈതൃകോവിൽ ചന്ദനക്കാവിൽ വാര്യത്ത് മാധവിക്കുട്ടി വാരസിയാരാണ് ഭാര്യ ഉഷാ രാമകൃഷ്ണൻ സുഭാഷ് എന്നിവർ മക്കളാണ് അയ്യപ്പചരിതവും സമ്പൂർണ്ണ രാമായണവും ആട്ടക്കഥ പ്രഹ്ലാദ ചരിതം സീതാ പരിത്യാഗം ആട്ടക്കഥ വൈദ്യരത്നം പി എസ് വാരിയർ ജീവചരിത്രം വൈദ്യരത്നത്തിന്റെ ഡയറിയിലൂടെ ജീവചരിത്രം പീരിത്തുണ്ടുകൾ കവിതാ സമാഹാരം കയ്പും മധുരവും കവിതാ സമാഹാരം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ പി എസ് വി നാട്യസംഗം വക ആട്ടക്കഥകൾക്ക് സ്വർണ മെഡൽ മധുരവും കവിതാ സമാഹാരത്തിന് പൂന്താനം കവിതാ അവാർഡ് കൃഷ്ണഗീതി പുരസ്കാരം എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചു മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു തുടർന്ന് ഉച്ചയോടെ സംസ്കാരം നടന്നു ദി കോട്ടക്കൽ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ ട്വന്റി ഫോർ ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ സിൻസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ